മോഹൻലാൽ ആരാണ് എന്നും മോഹൻലാലിന്റെ തൊഴിൽ എന്താണ് എന്നും മോഹൻലാലിന്റെ വർക്ക് സ്കെഡ്യൂൾസ് എങ്ങനെയാണ് എന്നും ബേസിക് വിവരമുള്ള ആരും ഇന്നലെ റസ്മിൻ ഭായ് ചോദിച്ച ആ ഒരു ചോദ്യം പുള്ളിയുടെ അടുത്ത് ചോദിക്കില്ല. അട്ടർ ഫൂളിഷ്നെസ് എന്നല്ലാതെ ഒന്നും പറയാനില്ല റസ്മിന്റെ അടുത്ത്. ശുദ്ധ വിവരക്കേട്. ലൈവ് 24/7 കണ്ടിരിക്കുന്നതല്ല ആ മനുഷ്യന്റെ പണി. അതാണ് ആദ്യം റസ്മിൻ മനസ്സിലാക്കേണ്ടത്. ഓരോ ആഴ്ചയും ഓരോ കോട്ടും സൂട്ടും ഇട്ട് പുള്ളി അവിടെ വന്ന് നിൽക്കുന്നു എന്ന് കരുതി അയാളൊരു കോമാളിയല്ല. അയാളോട് എന്തും ആവാമെന്ന് ആരും കരുതരുത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു ലെജൻഡറി നടൻ, അതിലുപരി ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാർസിലെ ഒരാളാണ് മോഹൻലാൽ എന്ന ലാലേട്ടൻ, ഞങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ ലൈവ് കാണാറില്ലല്ലോ, ഇവിടെ നടക്കുന്നതെല്ലാം ഒന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു മര്യാദകേടാണ്, അതിലുപരി ഒരു വലിയ ഇൻസൾട്ടാണ് ആ ഒരു മനുഷ്യന് കൊടുക്കുന്നത്. ലാലേട്ടൻ എല്ലാം ഒന്നും കാണില്ല, ശരിയാണ്. 24 മണിക്കൂറും ഇതിനകത്ത് ഇരിക്കുക എന്നല്ല ആ മനുഷ്യന്റെ ജോലി. പുള്ളിക്ക് വേറെ പണിയുണ്ട്, ഷൂട്ടിങ്ങും തിരക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഓരോ വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് മേക്കേഴ്സ്, അതായത് ഷോ ഡയറക്ടറോ അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോ ലാലേട്ടനെ കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്യും, അല്ലാതെ ലാലേട്ടൻ അവിടെ വന്നൊന്നും സംസാരിക്കില്ല. അവര് ചോദിക്കാൻ പറയുന്ന കാര്യങ്ങളാണ് ലാലേട്ടൻ ഇവരുടെ അടുത്ത് ചോദിക്കുന്നത്. അവര് തയ്യാറാക്കി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വെച്ചാണ് ലാലേട്ടൻ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. മേക്കേഴ്സ് എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുമ്പോൾ അതിനു മുമ്പായിട്ട് അവരൊരു എവിഡൻസ് ചെക്കിങ് നടത്തും. സിജോയ്ക്ക് എന്ത് പറ്റി എന്നത് അവിടെയുള്ള ആരും അന്വേഷിച്ചില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണെന്ന് നമ്മൾ പ്രേക്ഷകർക്കറിയാം, ലൈവ് കണ്ടവർക്കറിയാം. പക്ഷെ ലാലേട്ടൻ അത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു വാലിഡേഷൻ മേക്കേഴ്സ് കൊടുക്കും. അപ്പോഴാണ് റസ്മിൻ ഭായിയുടെ ഈ ഒരു മണ്ടൻ ചോദ്യം, ഞാൻ 24/7 കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ലാലേട്ടൻ കൃത്യമായ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് ജിൻഡോ സംസാരിക്കുന്നതിനിടയ്ക്ക് റസ്മിൻ ഇടയ്ക്ക് കയറി ഷോ കാണിക്കല്ലേ എന്നൊക്കെ ജിൻഡോ എടുത്ത് പറയുന്നുണ്ട്. വെറുതെ ആളാവാൻ ശ്രമിക്കുന്നതാണ് റസ്മിൻ. അപ്പൊ അതിനും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നുണ്ട്. റസ്മിന് ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരിക്കാതെ നിന്ന് സംസാരിക്കുന്നു, അന്ന് നിങ്ങൾ ഇത് നിങ്ങൾ എണീറ്റ് നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആകെ മൊത്തം എപ്പിസോഡിന്റെ തുടക്കം തന്നെ തലക്കിട്ടൊരു കൊട്ട് കിട്ടിയ പോലെയായിരുന്നു റസ്മിൻ ഭായ്. സിജോയ്ക്ക് കിട്ടിയതിനേക്കാളും വലിയ അടിയാണ് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് റസ്മിന് കിട്ടിയത്. ഒരു കാര്യമില്ലാതെ ലാലേട്ടനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പുള്ളിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ലാലേട്ടൻ റോക്ഡ്, എവ്രി വൺ ഷോക്ഡ്. അതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. ആളാം പ്രതി എല്ലാവർക്കും കൊടുത്തു ലാലേട്ടൻ. ഇങ്ങനെയൊക്കെ വേണം ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയിക്കഴിഞ്ഞാൽ.